ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗൈസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സൺഡേ വ്ളോഗാണ്, ഒരു കുട്ടി വ്ളോഗാണ്. അപ്പം ഞാൻ കാലത്ത് ജോലിക്ക് പോകണം, അത് വേറെ ഒരു കാര്യം. അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് നമ്മുടെ വീട്ടിൽ കാച്ചിൽ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കുറച്ച് ചേമ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടായ കാച്ചിലാണ്. അതുപോലെ ധനുമാസമൊക്കെയാണ്. അപ്പോൾ തിരുവാതിര പുഴുക്കും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പറിച്ചതാണ്. അപ്പോൾ അത് രാവിലെ തന്നെ വൃത്തിയാക്കിയിട്ട് കാച്ചിൽ പുഴുങ്ങിയത് എനിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ഞാൻ റെഡിയാക്കാൻ വെച്ചിട്ട് അപ്പോഴേക്കും അച്ഛൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അച്ഛൻ വിളക്ക് കൊളുത്താനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ കട്ടൻ കാപ്പിയൊക്കെ ഇട്ടു. കാച്ചിൽ എല്ലാം എന്താ പറയുക, മുറിച്ചതെല്ലാം നന്നായിട്ട് കഴുകി എടുത്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കണം. അതിനുശേഷം നമുക്ക് എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള, അതുപോലെ തന്നെ മനസ്സിന് ഭയങ്കര റിഫ്രഷ്നെസ്സും അതുപോലെ തന്നെ റിലാക്സേഷനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതേ അച്ഛന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് കുളിച്ചു വന്നു. പരവരാ നേരം വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അനുവേണ്ടും കൂടിയിട്ട് രാവിലെ കുളിച്ചൊരുങ്ങി എന്നിട്ട് അരിങ്ങിക്കുറി തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയാലോ, നമ്മൾ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്നൊന്ന് തോന്നി. അപ്പോൾ ഇനി എന്താ പറയുക, ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന അവസരങ്ങളിൽ പോകാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ലീവ് എടുത്തിട്ട് പോക്കോ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല മഞ്ഞാണ്. അതുപോലെ ഇത്രയും അടുത്താണെങ്കിൽ പോലും ഞങ്ങളൊക്കെ, ഞാൻ വന്നിട്ട് ഒരുപാടായി. അപ്പോൾ നമുക്ക് ലൈഫിൽ എന്തൊക്കെ ഒരു പ്രഷറുണ്ട് അല്ലെങ്കിൽ സ്ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞാലും ക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് തൊഴുത് കഴിഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എത്ര മല പോലുള്ള കാര്യമായാലും എനിക്കത് വളരെ ഈസി ആയിട്ട് എന്താ പറയുക, എന്താ ഫേസ് ചെയ്തായിട്ടോ അല്ലെങ്കിൽ ഈസി ആയിട്ട് മറികടന്നായിട്ടൊക്കെ തോന്നും. അപ്പോൾ ഇതേ നല്ല മഞ്ഞാണ്. ഡിസംബർ മാസമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത്രയും നേരമായിട്ട് മഞ്ഞൊന്നും കുറഞ്ഞിട്ടില്ല. അപ്പോൾ രാവിലെ ഞാനൊരു പഴയൊരു സാരിയൊക്കെ എടുത്തു കൊടുത്തോട്ട്, എന്തോ സാരിയൊക്കെ എടുത്ത് പോകണമെന്ന് തോന്നി. അങ്ങനെയാണ് റെഡിയായത്. എന്തായാലും ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അനുവേണ്ട എന്നോട് ചോദിച്ച്, നീ തൊഴാനാണ് വന്നത് അതോ വീഡിയോ എടുക്കാനാണ് വന്നതെന്ന്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫാമിലിയാണ് നമ്മളെല്ലാവരും. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ, നമ്മുടെ ഒരു ഡേ ലൈഫ് വ്ളോഗ്സൊക്കെ എടുത്ത് കാണിക്കുന്നത്, നിങ്ങളോട് ഷെയർ ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീഡിയോ കൂടെ എടുത്തത്. പിന്നെ മിക്കവാറും ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാറില്ല. പിന്നെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആയിട്ട് അങ്ങ് എടുത്തതേ ഉള്ളൂ. കാരണം ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും, കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും പോകണം എന്നാണ്. ഇത് അമ്പലക്കളാണ് കേട്ടോ, അതിനകത്ത് ഒത്തിരി മീനുകളുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങി അതിനുശേഷം നമുക്കിവിടെ ഒരു ആൽമരമുണ്ട്. അപ്പം ബ്രഹ്മ, വിഷ്ണു, മഹാദേവൻ മൂന്ന് പേരും കൂടി ഇരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പവിത്രമായ ഒരു വൃക്ഷമാണ് ആൽമരം എന്ന് പറയാറുണ്ട്. അവരെ മൂന്ന് പേരെയും തൊഴുന്നതിന്, അതായത് കൈലാസോ വൈകുണ്ഠമോ ഒക്കെ ചുറ്റി വരുന്നതിന് തുല്യമാണ് ആൽമരത്തിന് ചുറ്റും തൊഴണമെന്ന് കാർമ്മന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏത് അമ്പലത്തിൽ പോയാലും അവിടെ ആൾത്തറ അല്ലെങ്കിൽ ആൽമരം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ തൊഴുതിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാൻ തൊഴുതപ്പോൾ ആ സമയത്ത് എൻ്റെ കെട്ടി വനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആള് ആൽത്തറയും അതിന് ചുറ്റും മണ്ണ് അമ്പലത്തിൽ പോയിട്ട് കുറച്ചായി. അപ്പോൾ ആ മണ്ണെടുത്ത് വീതി കൂട്ടിയതൊക്കെ അതിൻ്റെ ഒരു ഭംഗിയാണ് ആൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കാരണം എനിക്ക് ചെന്നിട്ട് ജോലിക്ക് പോകേണ്ട കാര്യമില്ല. കുഞ്ഞ് എണീറ്റിട്ടില്ല. കുഞ്ഞിനെ ഉണർത്തണം, കഴിപ്പിക്കണം. അവൾ പനിയൊക്കെ മാറി ഒന്ന് റിക്കവറായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.